ഹായ് ഡിയേഴ്സ്, എൻ്റെ പേര് സോണിമ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഞാനൊരു ഒറിഫ്ലെയിമിൻ്റെ സക്സസ് പ്ലാനെ കുറിച്ച് പറയാനായിട്ടാണ്. ഒറിഫ്ലെയിം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സക്സസ് പ്ലാനാണ്. ആ സക്സസ് പ്ലാനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒറിഫ്ലെയിമിൻ്റെ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് വെബിനാർ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടില്ല. കാരണം ഒരു നേഴ്സാണ്, അപ്പം എനിക്ക് അത്യാവശ്യം ഒരു 5,000 അല്ലെങ്കിൽ 20,000 മന്ത്ലി ഇൻകം, അത്രയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ളൂ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്. ദെൻ പോകെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തു, സക്സസ് പ്ലാൻ ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തു. സക്സസ് പ്ലാൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഡ്രീംസൊക്കെ പയ്യെ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങിയത്. കാരണം എൻ്റെ ഡ്രീംസ് ചെറിയ ഡ്രീംസ് അല്ല, വലിയ ഡ്രീം കാണാനായിട്ട് എന്നെ പഠിപ്പിച്ചത് ഒറിഫ്ലെയിം ഓപ്പർച്യൂണിറ്റിയുടെ സക്സസ് പ്ലാൻ തന്നെയാണ്. ആ ഒരു ജോയിൻ ചെയ്യുന്ന മന്തിൽ തൊട്ട് നമുക്കൊരു 200 to 500 crore വരെ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടടിച്ചു. ഞാൻ ഒരുപാട് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഫെയിലിയേഴ്സൊക്കെ എനിക്കിവിടെ നികത്താൻ കഴിയും എന്ന് എനിക്ക് മനസ്സിലായത് ഒറിഫ്ലെയിമിൻ്റെ സക്സസ് പ്ലാനെ കുറിച്ചാണ്. ഒരുപാട് ആൾക്കാർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട് സിമ്പിൾ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല, റിക്രൂട്ട്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഒബ്ജെക്ഷൻസ്. ഇവരൊക്കെ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നതും എക്വിറ്റ് ചെയ്ത് പോകുന്നതിൻ്റെയും റീസൺ എന്താണെന്നറിയോ, അവരൊന്നും ഒറിഫ്ലെയിം ഓപ്പർച്യൂണിറ്റിയുടെ സെക്സ് പ്ലാൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ആ ഒരു സെക്സ് പ്ലാൻ അറിയുവാണെങ്കിൽ ഒരു വ്യക്തി പോലും എക്യൂസസ് പറഞ്ഞോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ക്വിറ്റ് ചെയ്ത് പോകത്തില്ല, ഒബ്ജെക്ഷൻസ് പറയത്തില്ല. കാരണം കുറച്ച് സ്ലോ ആയെങ്കിലും അവർക്ക് കിട്ടുന്ന, ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻകം അറിഞ്ഞാൽ പിന്നെ അവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അവർ ഒരു പാഷനായിട്ട് തന്നെ അവരുടെ ഡ്രീംസ് ഫോക്കസ് ചെയ്ത് തന്നെ അവർ വർക്ക് ചെയ്യും. അതായത് ഈ ഒരു ഒറിഫ്ലെയിം ഓപ്പർച്യൂണിറ്റിയുടെ സക്സസ് പ്ലാനാണിത്. ഈ ഒരു പ്ലാനിൽ വന്നിട്ട് നമുക്ക് 200 to 500 crore വരെ നമുക്ക് ഇൻകം എടുക്കാനായിട്ട് സാധിക്കും. 3% ലെവൽ തൊട്ട് 3, 6, 9, 12, 15, 18, 22 സീനിയർ മാനേജർ ആകുമ്പോൾ നമുക്കൊരു 30,000 to 40,000 അടുത്ത് ഇൻകം എടുക്കാനായിട്ട് സാധിക്കും. ഒരു ഡയറക്ടർ ലെവലാകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് അവാർഡുകൾ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾക്ക് ട്രിപ്പുകൾ, നാഷണൽ ട്രിപ്പുകൾക്ക് എലിജിബിൾ ആവാനായിട്ട് സാധിക്കും. ദെൻ വന്നിട്ട് സീനിയർ ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ. ഗോൾഡ് ഡയറക്ടറാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. നമ്മളുടെ ഡ്രീംസൊക്കെ ഒരുവിധം ഫുൾഫിൽ ആവാനായിട്ട് നമ്മളുടെ ഡ്രീം പ്രോഗ്രാം സൈൻ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു ഗോൾഡ് ഡയറക്ടർ ടൈറ്റിൽ എത്തുമ്പോഴാണ്. നിങ്ങൾക്ക് കാറ്, വീട്, മക്കളുടെ വിദ്യാഭ്യാസമാണ്, അങ്ങനെ മാരേജ് ആണെങ്കിൽ അങ്ങനെ ഒക്കെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് ക്യാഷ് അവാർഡുകൾ എടുക്കാൻ സാധിക്കും. ഡയറക്ടർ ലെവൽ തൊട്ട് അങ്ങോട്ട് ഓരോ സ്റ്റെപ്പുകളിലും നമുക്ക് ക്യാഷ് അവാർഡുകൾ എടുക്കാൻ സാധിക്കും. ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ, സീനിയർ ഗോൾഡ്, ഡയമണ്ട്, ഇതെല്ലാം ഓരോരോ റെക്കഗ്നീഷൻസ്, ഒരുപാട് റെക്കഗ്നീഷൻസും ഒക്കെ ഉണ്ട്. ഓരോ ലെവലുകളിലും നിങ്ങൾക്ക് ഇൻകം, ക്യാഷ് അവാർഡ്സ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ, ഇനി വെയ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പുകൾ, ദുബായ്, ലണ്ടൻ, ഇതിനൊക്കെ നിങ്ങൾക്ക് എലിജിബിൾ ആവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, റെക്കഗ്നീഷൻസിൻ്റെ കാര്യം, ഓരോ ലെവലുകൾ കയറുമ്പോഴും ഒറിഫ്ലെയിമിൻ്റെ റെക്കഗ്നീഷൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് കണ്ണഞ്ചിപ്പിക്കുക. നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യാത്ത റെക്കഗ്നീഷൻസാണ് ഒറിഫ്ലെയിമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻസ്. ഒരിക്കലും വേറെ എവിടെ പോയാലും വേറൊരു ഓപ്പർച്യൂണിറ്റിയിലോ, നമ്മൾ വേറെ ഒരു സിമ്പിൾ ഹോം മേക്കർ ആയിരുന്നുകൊണ്ട് നമുക്കൊന്നും ഒരിക്കലും കിട്ടത്തില്ലാത്ത രീതിയിലുള്ള റെക്കഗ്നീഷൻസാണ്. അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു കൊറോണ ടൈമിലാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാനും ബാങ്കോക്ക് ഒക്കെ, ദുബായ് ഒക്കെ എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കൊറോണയൊക്കെ മാറിയിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ട്രിപ്പിനൊക്കെ പോകാനായിട്ടുള്ള ഞാനും ഈഗർലി വെയ്റ്റിംഗ് തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസ്, റെക്കഗ്നീഷൻസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഒരു ഒറിഫ്ലെയിമിൻ്റെ സക്സസ് പ്ലാന്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വ്യക്തികളോടും എനിക്ക് പറയുന്നത്, ഈ ഒരു സക്സസ് പ്ലാന് നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടെ ഡ്രീമിനെ അതുമായിട്ട് കോറിലേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഒബ്ജെക്ഷൻസും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ഒബ്ജെക്ഷൻസ് ഒക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കും. അവിടെ ഒന്നും നിങ്ങൾ നെഗറ്റീവ് ആകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഒറിഫ്ലെയിമിൻ്റെ ഈ ഒരു സക്സസ് പ്ലാൻ തന്നെയാണ്. സക്സസ് പ്ലാൻ ട്രെയിനിങ്ങുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്, അറ്റൻഡ് ചെയ്യുക. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാ ഡെഡിക്കേഷനോടുകൂടി, എല്ലാ കമ്മിറ്റ്മെൻറ്റോടുകൂടി, എല്ലാ സിൻസിയറിറ്റിയോടും കൂടി, എഫേർട്ടോടുകൂടി കൺസ്റ്റൻ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ പടികളും ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാനും ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ലെവലുകൾ കയറാനും ഒക്കെ സാധിക്കും. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.